സ്കൂൾ പ്രവേശനത്തിൻ്റെ വ്യത്യസ്ത അനുഭവങ്ങൾ ഉണർത്തിയാണ് ജില്ലാതല പ്രവേശനോത്സവം അരോളിയിൽ നടന്നത്. അക്ഷരമുറ്റത്തെ കുരുന്നുകൾക്ക് അക്ഷരമധുരം പകരാൻ മുഖ്യാതിഥിയായി എത്തിയത് മലയാളത്തിൻ്റെ സ്വന്തം കഥാകാരനും മുത്തച്ഛനുമായ ടി പത്മനാഭനാണ്. അക്ഷരമധുരം പകർന്ന കഥാകാരൻ, കളിച്ചിരികളുമായി കുരുന്നുകളും, തലയിൽ അക്ഷരത്തൊപ്പി വെച്ചതെന്ന് കയ്യിൽ വർണ്ണക്കുടയും വൃക്ഷത്തൈയും സമ്മാനിച്ച് ചേർത്തു പിടിച്ച മുത്തച്ഛനെ നോക്കി സാമിലും ആത്മീയയും നിറഞ്ഞു ചിരിച്ചു. അറിവിന്റെ പുതുലോകത്തേക്കെത്തിയ കൊച്ചുകുട്ടികളുടെ ആരവങ്ങൾക്കിടയിൽ മുത്തച്ഛനായി എത്തി സമ്മാനം നൽകിയത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട കഥാകാരൻ ടി പത്മനാഭൻ. പ്രായത്തിന്റെ അവശതകളെ മറന്ന് വേദിയിലെത്തിയ അദ്ദേഹം കുട്ടികൾക്കായി ബാലാമണി അമ്മയുടെ കവിതയും ചൊല്ലിക്കൊടുത്തു, അക്ഷരദീപം തെളിയിച്ചു. നിങ്ങളെപ്പോലുള്ള എൻ്റെ കൊച്ചു ചങ്ങാതിമാരാണ് എൻ്റെ മനസ്സിലുണ്ടാകുക. ഇപ്പോൾ നിങ്ങൾക്കത് വ്യക്തമായി മനസ്സിലായി എന്ന് വരില്ല. ഇത്തിരി കൊല്ലങ്ങൾ കഴിയുമ്പോൾ തീർച്ചയായും മനസ്സിലാകും. എന്നാലും എൻ്റെ സന്തോഷത്തിന് വേണ്ടി അതിലെ ഏതാനും വരികൾ ഞാൻ പറയാം. കവിത തുടങ്ങുന്നത് ഇങ്ങനെയാണ്: വിട്ടയക്കുക കൂട്ടിൽ നിന്ന് എന്നെ, ഞാനൊട്ടു വാനിൽ പറന്ന് നടക്കട്ടെ. സുപ്രഭാതമടുത്തു വാനിലെ വിൽപ്പതിക്കുന്നു മാമകവട്ട. ഒറ്റുപക്ഷയാം ഞാനോ തമസ്സിൽക്കാൻ അച്ഛമാവി പുനർവെളിച്ചത്തിലും പഞ്ഞരത്തിൻ്റെ ചുറ്റലിയോരോന്നും എന്നെ നോക്കി ചിരിപ്പതായി തോന്നുന്നു. അങ്ങനെ അങ്ങനെ കഥ പോകുന്നു. അത് അവസാനിക്കുന്നത് ഇങ്ങനെ: ആ രസധ്വനത്തിന് മീതെ ഒരു നീല മേലാപ്പു കിട്ടിയ വാനിട കാത്തു നിൽക്കുന്നു സസ്നേഹമായി എന്നെ മൂർദ്ധനീയം ഓമനി ചെയ്തുവാൻ. വിട്ടയക്കുക കൂട്ടിൽ നിന്നും എന്നെ, കോവിഡിന്റെ മടുപ്പിക്കുന്ന രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇക്കുറി ജില്ലാതല പ്രവേശനോത്സവം പുലിമയോടെ നടന്നത്. അക്ഷരത്തൊപ്പികളും വർണ്ണക്കുടകളും ക്രയോണുകളും ബലൂണുകളും പാൽപായസവും നൽകിയാണ് അധ്യാപകരും SPC വിദ്യാർത്ഥികളും ചേർന്ന് നവാഗതരെ വരവേറ്റത്. അങ്കലാപേദമില്ലാതെയാണ് മിക്ക കുട്ടികളും പുതിയ ക്ലാസ്സിലിരുന്നത്. ആശംസാ കാർഡുകളും മിഠായികളും കടലാസുപൂക്കളും കയ്യിലെത്തിയപ്പോൾ ആവേശം ഇരട്ടിയായി. കടലാസ് പൂമ്പാറ്റകളും വർണ്ണ ബലൂണുകളും തോരണങ്ങളായി ചെണ്ടമേളത്തിന്റെയും പൂരത്തിന്റെയും വർണ്ണചിത്രങ്ങൾക്കൊപ്പം തങ്ങളുടെ കൂട്ടുകാരായ മുയലും തവളയും കാർട്ടൂൺ ചിത്രങ്ങളും ഒക്കെ ഇടം പിടിച്ച ചുമരുകൾ. ഉത്സവാന്തരീക്ഷത്തിൽ അവർ സ്വയം മറന്നു. എങ്കിലും മാസ്ക് മാറ്റരുതെന്ന നിർദ്ദേശം പൂർണ്ണമായും ഉൾക്കൊണ്ട് മാസ്ക് മാറ്റാതെ ചെവിയിൽ സ്വകാര്യം പറഞ്ഞും ചേർത്ത് പിടിച്ചും അവർ ആദ്യ ദിനത്തെ വരവേറ്റു. അടച്ചിടലിന്റെ കെട്ടുപാടുകളില്ലാത്ത, കളിച്ചും ചിരിച്ചും ഒപ്പം പിടിച്ചും മുന്നേറാനുള്ള ഒരു പുത്തൻ അധ്യയന വർഷം സ്വപ്നം കണ്ടുകൊണ്ട്.